മറ്റേ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്ക് കിങ് ഓഫ് പത്ത RDX പത്താൻ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. പത്താൻ 3 ദിവസങ്ങൾ പിന്നിടുന്നു. ആദ്യ ദിനം ഈ സിനിമ നേടിയത് 129.6 കോടിയാണ്. 2 ദിവസം ഈ സിനിമ 109.5 കോടിയാണ് നേടിയിരുന്നത്. 3 ദിവസം ഇന്ന് പറയുന്നത് 130 മുതൽ 150 കോടിക്കുള്ളിലായിരിക്കും ഈ സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ്. കിങ് ഖാൻ 2ാം പ്രാവശ്യമാണ് 1 വർഷത്തിൽ 100 കോടി ഒരു ദിവസം തകർക്കുന്നത്. പ്രത്യേകിച്ച് 2ാം ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ സിനിമയെ വെല്ലുവിളിക്കുന്ന ലെവലിൽ തന്നെയുള്ള ഒരു കളക്ഷനാണ്. അതായത് 109 കോടി. ആദ്യ 2 ദിവസങ്ങൾ മാത്രമല്ല, 3ാം ദിവസവും 100 കോടിക്ക് മുകളിലായിരിക്കും ഈ ഒരു സിനിമയുടെ കളക്ഷൻ എന്നുള്ളത്. ജവാൻ ആ റേഞ്ചിലാണ് പോകുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന പത്താനും ഗംഭീരമായിരുന്നു. 1000 കോടി കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം 3ാം ദിവസത്തെ കളക്ഷൻ ട്രാക്ഡ് കളക്ഷനും അനലിസ്റ്റുകളും പറയുമ്പോൾ ആദ്യ 2 ദിവസത്തേക്കാൾ കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം 80 കോടിക്ക് മുകളിലും വിദേശ രാജ്യങ്ങളിൽ ഇന്നലെ 42 കോടിയായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 42നും 50നും ഇടയിലായിരിക്കും, ഒരുപക്ഷെ 50നും മുകളിലും പോകാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കേരളത്തിൽ ഇതിന് ഒരു മിക്സഡ് റിവ്യൂ ആണ് വന്നിരുന്നതെങ്കിലും ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 7.5 കോടിയോളമാണ് ഈ സിനിമ നേടുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് 5.5 കോടി നേടിയ ഈ സിനിമ 3ാം ദിവസവും 2ാം ദിവസത്തേക്കാൾ കൂടുതൽ, അതായത് 2.5 കോടിക്ക് മുകളിലായിരിക്കും ഇതിൻ്റെ കളക്ഷൻ വരാൻ പോകുന്നത്. ഇനിയും RDXൻ്റെ കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ RDXൻ്റെ കളക്ഷൻ വേൾഡ് വൈഡായിട്ട് 68 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 24 കോടിയിലേക്ക് ഈ സിനിമ എത്തിയിരിക്കുന്നു. ക്ഷമിക്കാം, കേരളത്തിന് പുറത്ത്, അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്ന് മാത്രമായിട്ട് 23 കോടിയിലേക്ക് കിട്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 40 കോടിക്ക് മുകളിലേക്ക് ഈ സിനിമ എത്തിയിരിക്കുന്നു. ഇനി കിങ് ഓഫ് പത്തയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ സിനിമ വളരെ കുറച്ച് തിയേറ്ററുകളിലാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം 127,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ദിവസം നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ഇതും ഫുൾ എന്നുള്ളത്, അതായത് വളരെ കുറഞ്ഞു തിയേറ്ററുകൾ. അപ്പോൾ വലിയ രീതിയിൽ താല്പര്യമുള്ളവർ മാത്രമാണ് ഈ സിനിമയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് മിക്ക ഷോകൾക്കും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം സിനിമ 42.5 കോടിയിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. വേൾഡ് വൈഡായിട്ട് 43 കോടിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ 44ലേക്കൊക്കെ എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും സിനിമ 1 കോടിക്ക് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷനുമായിട്ട് ഡെയിലി പോകുന്നുണ്ട്. കേരളത്തിൽ വളരെ കുറഞ്ഞ തിയേറ്ററുകളിൽ മാത്രമാണ്. ഇപ്പോൾ എറണാകുളത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ, ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുകയാണെങ്കിൽ 3ോ 4ോ തിയേറ്ററുകൾ മാത്രമാണ്. പക്ഷേ അവിടെയെല്ലാം മികച്ച ബുക്കിംഗ്